ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും ഇരുട്ടുമൊക്കെയായി ഒരുപാട് പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പാകിസ്ഥാൻ തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലെയും വിദേശ മാധ്യമങ്ങളിലെയും ഒക്കെ പ്രധാന ചർച്ചാ വിഷയം. മറ്റൊന്നുമല്ല, ദാരിദ്ര്യമാണെങ്കിലും പട്ടിണിയാണെങ്കിലും രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലും പ്രയാസത്തിലുമാണെങ്കിലും ശരി, തീവ്രവാദവും ഭീകരവാദവും ഒരു നിലയ്ക്കും ഒരു പൊടി പോലും അവസാനിപ്പിക്കാനോ പിന്നോട്ട് നിൽക്കാനോ അവരെ കൊണ്ട് സാധ്യമല്ല. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടതാണ്, തീവ്രവാദത്തിൽ നിന്നും പിന്തിരിഞ്ഞാൽ, ഭീകരവാദത്തിൽ നിന്നും പിന്തിരിഞ്ഞാൽ നമുക്കൊന്ന് ഇരിക്കാം, നമുക്കൊന്ന് സംസാരിക്കാം, നമുക്ക് സഹകരണത്തോടുകൂടി സഹവർത്തിത്വത്തിൽ മുന്നോട്ട് പോകാം. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇസ്ലാമിക രാജ്യമാണ്. ഇസ്ലാം മത നിയമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ശരീഅത്ത് നിയമം പിൻപറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം തീവ്രവാദത്തെ വിട്ട് ഒരു കളിയും അവരെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല തന്നെ. അപ്പോ ഒരുപാട് പ്രതിസന്ധികളിൽ കൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത്. ഈ സമയത്ത് തന്നെ ഒരുപാട് സ്ഫോടനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. തെഹ്രിക്കി താലിബാൻ പോലെയുള്ള സംഘടനകൾ ഒരു തരത്തിലും പാകിസ്ഥാനെ വിടാതെ മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറാച്ചിയിലും പെഷവാറിലും ഒക്കെ ഉണ്ടായ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട്, നന്നായി ഭയന്നിട്ടുണ്ട് പാകിസ്ഥാൻ. പക്ഷേ എന്ത് ചെയ്യാം, എത്ര ഭയന്നാലും ശരി, എത്ര പ്രയാസപ്പെട്ടാലും ശരി, തങ്ങളുടെ കയ്യിൽ ആയുധ ശേഖരം ഉള്ളതിന്റെ എല്ലാ അഹങ്കാരവും അവർക്കുണ്ട് തന്നെയുമല്ല. ഇപ്പോഴിതാ താലിബാനും ശ്രമിക്കുന്നു പാകിസ്ഥാനെ പിടിച്ചടക്കാൻ. താലിബാൻ, അപ്പം നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനും ഏതാണ്ട് നല്ല പട്ടിണിയിലാണ്, പ്രതിസന്ധിയിലും പ്രയാസത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുന്ന ആളുകളാണ് അഫ്ഗാനിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അഫ്ഗാനെയും സഹായിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഇവർക്കൊന്നും ഇനിയും നേരം വിളിക്കില്ല. ഇനിയും ഇന്ത്യ പാകിസ്ഥാനെ സഹായിക്കുമോ? താലിബാൻ സായുധ പട്ടാളം ഏതാണ്ട് സജ്ജരായിരിക്കുകയാണ് പാകിസ്ഥാനെ കീഴടക്കാൻ. താലിബാൻ വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാനെ കീഴടക്കാൻ സാധിക്കും. കാരണം താലിബാനികൾ ആ രൂപത്തിൽ തന്നെയാണ് അഫ്ഗാനെ കീഴ്പ്പെടുത്തിയത്. അഫ്ഗാൻ ഒന്ന് അടിപ്പതറി നിന്ന സമയത്താണ് ഒരു പ്രത്യാക്രമണം പോലും ഇല്ലാതെ അഫ്ഗാനികൾ പാകിസ്ഥാന് കീഴടങ്ങി കൊടുത്തത്, താലിബാന് കീഴടങ്ങി കൊടുത്തത്. അതുപോലെ ഒരുപക്ഷെ താലിബാനികൾ വിചാരിച്ചാൽ പാകിസ്ഥാൻ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കാം. അപ്പോഴും ഈ വലിയ ആയുധ ശേഖരം, പാകിസ്ഥാന്റെ കയ്യിലുള്ള ഈ ആയുധ ശേഖരം വന്നു ചേരുന്നത് താലിബാനികളുടെ കയ്യിലാണ്. അത് ലോക രാജ്യത്തിന് തന്നെ അത്ര ശുഭകരമല്ല എന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്കു മാത്രമാണ് പാകിസ്ഥാനെ ഒന്ന് സഹായിക്കാൻ സാധിക്കുന്നത്. അയൽ രാജ്യമായതുകൊണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നല്ല സൗഹൃദ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലും ഇന്ത്യ പാകിസ്ഥാനെ കൈപിടിക്കുമോ എന്നുള്ളതാണ് വിഷയം. നോക്കാം. നമസ്കാരം. ഭരണത്തിലെ കെഴുകാരസ്ഥത കൊണ്ട്, അശാസ്ത്രീയമായ തുഗ്ലക് പരിഷ്കാരങ്ങൾ കൊണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി വലിയ തോതിൽ ബാധിച്ച് അങ്ങേയറ്റം ദാരിദ്ര്യാവസ്ഥയിലായിരിക്കുകയാണ് നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ. നമുക്കറിയാം, സാമ്പത്തിക പ്രതിസന്ധി അങ്ങേ ഉച്ചസ്ഥായിയിലാണ്. അങ്ങനെ പട്ടിണിയിലായിരിക്കുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. പാകിസ്ഥാനിൽ അവശ്യ സാധനങ്ങൾക്കായി ഇപ്പോൾ ഉള്ളത് വിറ്റുപെറുക്കേണ്ട അവസ്ഥയിലാണ് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കുള്ളത്. കാരണം പെട്രോൾ ആണെങ്കിലും ശരി, ഭക്ഷ്യ വസ്തുക്കളായാലും ശരി, വൈദ്യുതി, അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഭീമമായ തുക അവിടുത്തെ ജനങ്ങൾ നൽകേണ്ടി വരുന്നു. അങ്ങനെ കൊടും ദാരിദ്ര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിലുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. ഇന്ന് USA UAE പോലെയുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാനിലെ ജനത മുന്നോട്ട് കഴിഞ്ഞു പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എത്ര സഹായിച്ചിട്ടും, പാകിസ്ഥാനെ എത്ര കണ്ട് സഹായിച്ചിട്ടും യാതൊരു ഗുണവും കാണുന്നില്ലെന്ന് വ്യക്തമാണ്. അല്ലെങ്കിലും പാകിസ്ഥാനെ ഇന്ത്യ എത്ര സഹായിച്ചിട്ടുണ്ട്, എത്ര അഫ്ഗാനെ സഹായിച്ചു, എത്ര തുർക്കിയെ സഹായിച്ചു, എത്ര സിറിയയെ സഹായിച്ചു, എത്ര സഹായിച്ചാലും ശരി, അവർ അവരുടെ സ്ഥായിയായ സ്വഭാവത്തിൽ നിന്നും ഒരിഞ്ച് പോലും വിട്ടുമാറില്ല. കാരണം അവരുടെ സ്വഭാവം അതാണ്, ഒന്ന് രക്ഷപ്പെട്ടു, ഒന്ന് നിവർന്നു നിന്നാൽ, ഒന്ന് കഞ്ഞി കുടിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ചോറ് കൊണ്ടു കൊടുത്തു, ചോറ് തിന്നിട്ട് ഒന്ന് ഏമ്പക്കവും വിട്ട് നിവർന്നു നിന്നാൽ ആദ്യം വരുന്ന കല്ല് ഈ ചോറ് കൊടുത്തവനെതിരെ ആയിരിക്കും. അത് അവരുടെ സ്ഥായിയായ സ്വഭാവമാണ്. അടുത്ത സുഹൃത്തുക്കളായ അറബ് രാജ്യങ്ങൾ തന്നെ പാകിസ്ഥാന് നൽകുന്ന സഹായങ്ങൾ വെട്ടിക്കുറയ്ക്കാൻ ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതോടൊപ്പം ഉയരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. എന്തായാലും ലോകത്തെവിടെ ഒരു പ്രശ്നമുണ്ടായാലും ഉടൻ പ്രതികരിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യ
India kartu itu tericipi agamu, nammale tanne koi dudukkan ulla walu ma yitanu, abeli berindad, adiam sondam jenada imde talperiam tanne yana riyendad. Ini kerja enda anak tuhun tuhun ini ke manusia agam, adu kondo tanne ikar itu ninggal ka utteram arya ma iki manum, nyan kerdunu ena ana deham parai benda. Ena elem Delhi il bidese kari mandra elem sengir bicara Asia economic dialogue ilan ana deham, rianjit tin dendila parada dikto makir. Karena Pakistan India itu madikam drohi kena uli raja manawa, tapi jenengal ka awu terdetil ulla mindset ilengil polim awu terdetil rana dikari gal India, taram gitial, pelan jitak kromi kari dikinna awu jenengi bahag manawa. Pakistan ilai sahar makara jenengal ulah dikari ta India manusia kudu ngilum, Pakistan ilai barang burum, abar sahsangam dalil bina sahaya mabir bicara nal. പ്രത്യേകിച്ച് ഈ ഗോത്രമതത്തെ പിന്തുടർന്ന എല്ലാ രാജ്യങ്ങളുടെയും ഗതി ഇത് തന്നെയാണ്. സിറിയ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇറാനിൽ ഇന്നും നടക്കുന്ന മനുഷ്യ കുരുതികൾ എന്തിനു വേണ്ടിയാണ്? ഒരു കഷ്ണം തുണിയുടെ പേരിൽ മഹസാമിനി എന്ന് പറയുന്ന 22-കാരിയെ പോലീസുകാർ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചും മൂക്ക് മുറിച്ചും തലമുടി മുറിച്ചും കൊന്നതിന്റെ പേരിൽ ഇറാനികൾ പ്രതിഷേധത്തിനിറങ്ങിയിരിക്കുന്നു. അവർക്കെതിരെ ശബ്ദിക്കുന്ന ഓരോ നാവുകളെയും അവർ അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത്. എത്രയെത്ര യുവാക്കളുടെയും എത്രയെത്ര യുവതികളുടെയും നെഞ്ചിലാണ് അവരുടെ തോക്കുകൾ തുളയിട്ടിരിക്കുന്നത്. ഇത് മതം തകർത്തു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുന്നത്. പാകിസ്ഥാനെയും അങ്ങനെ തന്നെയാണ്. കാരണം അവർ പിൻപറ്റുന്നത് വാളെടുക്കണം, നമ്മൾ ഭിക്ഷയാചിക്കേണ്ടവരല്ല, ഒരു കയ്യിൽ ബോംബും മറുകയിൽ ഖുർആനുമായി ഇറങ്ങിക്കോ എന്ന് പറയുന്ന മന്ത്രിയാണ് പാകിസ്ഥാനിലുള്ളതെങ്കിൽ അവരുടെ തീവ്രവാദവും ഭീകരവാദവും എങ്ങനെ അവസാനിക്കാനാണ്? തുറന്നടിച്ച് പറയുന്നു, എന്ന് പാകിസ്ഥാൻ ഭീകരവാദത്തെ തള്ളി പറയുന്നു, ഭീകരവാദം അവസാനിപ്പിക്കുന്നു, അന്ന് സഹായം ചെയ്യുന്നത് ആലോചിക്കാം എന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ ധ്വനി. ശ്രീലങ്കയുടെ അതേ കണ്ണിലൂടെ ഇന്ത്യ പാകിസ്ഥാനെ കാണുന്നില്ല എന്ന് എസ് ജയശങ്കർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പാകിസ്ഥാനെ സഹായിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിയേക്കില്ല എന്ന സൂചനയാണ് ഇതോടുകൂടി വിദേശകാര്യമന്ത്രി പറയുന്നത്. എന്തായാലും അടിസ്ഥാനപരമായുള്ള പാകിസ്ഥാന്റെ ഒരു സ്വത്വം അത് ഭീകരവാദത്തിൽ അധിഷ്ഠിതമാണ്. ആ ഭീകരവാദത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്വത്വം പാകിസ്ഥാൻ സഹായം അർഹിക്കുന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം. പിന്നെ മാനുഷിക പരിഗണന വെച്ചിട്ട് ഇന്ത്യ പലപ്പോഴും പാകിസ്ഥാനെയും അഫ്ഗാനെയും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് കാശ്മീർ കൂടി അവർക്ക് വേണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെ സഹായിക്കണോ വേണ്ടയോ എന്നത് ഇന്ത്യൻ ജനതയുടെ താല്പര്യവും വികാരവും കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ജയശങ്കർ സാറിന്റെ മറുപടി വളരെ അർത്ഥവത്തായത് തന്നെയാണ്. നന്ദി.